ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ സ്നേഹസ്മരണകളുമായി എത്തുന്ന ക്രിസ്തുമസിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. വിസ്മയ കാഴ്ചയൊരുക്കുന്ന ദീപാലങ്കാരങ്ങളും വർണ്ണ നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ഒരുക്കിയാണ് ക്രിസ്തുമസിനെ വരവേൽക്കുന്നത്. തിരുപ്പിറവിയോടനുബന്ധിച്ച് ദേവാലയങ്ങളിൽ രാത്രിയിൽ പ്രത്യേക ചടങ്ങുകളും കുർബാനയും നടക്കും. ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിനായി വിവിധ സാധനങ്ങൾ മേടിക്കാനുള്ള തിരക്കായിരുന്നു നാട്ടിലും നഗരങ്ങളിലും. രാവിലെ മുതൽ തന്നെ ബേക്കറികളിലും നക്ഷത്രക്കടകളിലും പടക്കക്കടകളിലും കുട്ടികൾ അടക്കമുള്ളവരുടെ തിരക്കാണ് അനുഭവപ്പെട്ടത്. നഗരങ്ങളിൽ രാവിലെ മുതൽ തന്നെ വാഹനത്തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. വസ്ത്രശാലകളിലും ബേക്കറികളിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. വഴിയോരങ്ങളിൽ ക്രിസ്തുമസ് അലങ്കാരങ്ങളും കേക്കുകളും പടക്കങ്ങളും വിൽക്കുന്നതിനായി യുവാക്കളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ സ്റ്റാളുകളും പ്രവർത്തിക്കുന്നുണ്ട്. 2 വർഷത്തിനു ശേഷം ക്രിസ്തുമസ് വിപണി സജീവമായതിന്റെ സന്തോഷത്തിലാണ് കച്ചവടക്കാരും വ്യാപാരികളും. വഴിയോര കച്ചവടക്കാർ പോലും ഇത്തവണ കച്ചവടം പൊടിപൊടിച്ചു. ക്രിസ്തുമസ് ആഘോഷത്തിനായി തീൻമേശയിൽ വിഭവങ്ങൾ ഒരുക്കുവാനുള്ള തിരക്കായിരുന്നു ഇറച്ചി മീൻ വിൽപ്പന കേന്ദ്രങ്ങളിൽ. മീൻകടകളിൽ രാവിലെ മുതൽ തിരക്ക് അനുഭവപ്പെട്ടു. ഇറച്ചി വിപണിയും സജീവമായിരുന്നു. പോത്ത്, പന്നി, ആട്ടിറച്ചി, കോഴി തുടങ്ങിയവയ്ക്കും ആവശ്യക്കാർ ഏറെയായിരുന്നു. കോഴിയിറച്ചിക്ക് വില അല്പം കുറഞ്ഞു നിന്നത് ഡിമാൻഡ് കൂടി. ക്രിസ്തുമസിന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന മോത, വറ്റ, ഓലക്കൊടി എന്നീ മീനുകൾക്ക് 20 രൂപ വരെ കിലോയ്ക്ക് കൂടി. കോവിഡ് പശ്ചാത്തലത്തിൽ ക്രിസ്തുമസ് പാർട്ടികൾ ഹോട്ടലുകളിൽ കുറവാണ്. പച്ചക്കറിക്കടകളിലും തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ക്രിസ്തുമസിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കായും തീൻമേശയിൽ ഇറച്ചി മീൻ വിഭവങ്ങൾ ഒരുക്കാനുള്ള ഒരുക്കത്തിലുമാണ് വീട്ടമ്മമാർ അടക്കമുള്ളവർ. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.